നമസ്കാരം. മനോരമയുടെ ന്യൂസ് മേക്കർ പുരസ്കാരം ഇരന്ന് വാങ്ങിയതാണെന്ന് ഈ നാട് പറഞ്ഞാൽ ഒരുപക്ഷേ കുറ്റം പറയാൻ പറ്റില്ല. എന്തുമാത്രം ബൂസ്റ്റപ്പാണ് ഒരു വ്യക്തിക്ക് കൊടുക്കുന്നത്. അതായത് കോൺഗ്രസിനെ രണ്ടാം വരവിലേക്ക് കൊണ്ടുവരാൻ ഒരു ഇടപെടൽ നടത്തിയതിനെ ഈ വർഷത്തെ മനോരമയുടെ ന്യൂസ് മേക്കർ പുരസ്കാരം, പോയ വർഷത്തെ ന്യൂസ് മേക്കർ പുരസ്കാരം അതുകൊണ്ട് സുധാകരന് കൊടുക്കുന്നതാണ് എന്തുകൊണ്ട് നല്ലതെന്ന് അവരുടെ സർവേ ഫലമായിട്ട് അല്ലെങ്കിൽ അവർ പ്രേക്ഷകർക്ക് കൊടുത്തൊരു അവസരം അവർ വിനിയോഗിച്ച് ഇത്തരത്തിൽ സുധാകരനെ ന്യൂസ് മേക്കറാക്കി മാറ്റി എന്നാണ് പറയുന്നത്. എന്ത് കാര്യമാണെന്ന് പരിശോധിച്ചാൽ മനോരമ കൊടുത്ത അവസരമാണ്. പല കാര്യങ്ങളും എടുത്ത് പരിശോധിച്ചാൽ, അതായത് മനോരമ ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇത്തരത്തിൽ പ്രീ പോളും പോസ്റ്റ് പോൾ സർവേ ഒക്കെ നടത്തിയിരുന്നു. അതിൽ ബി ജെ പിക്ക് രണ്ട് സീറ്റ് ഈ നാട്ടിൽ കിട്ടുമെന്നും 85 സീറ്റോടുകൂടി കോൺഗ്രസ് അധികാരത്തിൽ വരുമെന്നാണ് അവർ അന്ന് പ്രവചിച്ചിരുന്നത്. റിസൾട്ട് വന്ന് അച്ചട്ടായിരുന്നു. കഴക്കൂട്ടം പോലൊരു മണ്ഡലത്തിലാണെങ്കിൽ ശോഭാ സുരേന്ദ്രൻ ജയിച്ചിപ്പോൾ നിയമസഭ ഇരിപ്പുണ്ട്, മനോരമയുടെ അന്നത്തെ പ്രവചനം വെച്ചിട്ടാണെങ്കിൽ. ആ രീതിയിലുള്ള പ്രവചനം നടത്തണം മനോരമയാണ് ഇപ്പോൾ സുധാകരനെ പിടിച്ചു കൊടുത്തിട്ടുള്ളത്. സുധാകരന്റെ പോയ വർഷത്തെ ന്യൂസ് മേക്കർ പ്രകടനം ഒന്ന് പരിശോധിച്ചാൽ മോൺസൺ ബാവുങ്കറുമായിട്ട് പല കൂടിക്കാഴ്ചകളും സാമ്പത്തിക ഇടപാടും പിന്നെ അദ്ദേഹവുമായിട്ട് ചില കരക്കമ്പികളായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഈ നാട്ടിൽ പ്രചരിക്കുന്നുണ്ട്. അത്തരം കാര്യങ്ങളിലൊക്കെ അദ്ദേഹത്തിന്റെ പ്രകടനം മികച്ചതാണെന്ന് മനോരമ വിലയിരുത്തിയാൽ ഈ നാട്ടിൽ ആർക്കെങ്കിലും കുറ്റം പറയാൻ പറ്റുമോ? സമ്മതിച്ചു കൊടുക്കുക നിർവാഹമുള്ളൂ. ന്യൂസ് മേക്കർ ആവാൻ എന്തുകൊണ്ടും അദ്ദേഹത്തിന്റെ ആ പ്രകടനം മികച്ചതാണ്. ഏറ്റവും ഒടുവിലെടുത്ത് പരിശോധിച്ചാൽ ഒരു 21 വയസ്സുകാരനായ ഒരു SFI പ്രവർത്തകനെ കുത്തിക്കൊന്ന പ്രതിയെ ന്യായീകരിക്കുകയാണ്. എന്നിട്ട് ആ കൊലപാതകത്തെക്കുറിച്ച് എന്റെ പിള്ളേർ രണ്ടും കൽപ്പിച്ചിറങ്ങിയിട്ടുണ്ട്. ആ മരണം ആ ചെറുപ്പക്കാരൻ അല്ലെങ്കിൽ ആ കൗമാരക്കാരൻ ഇരന്ന് വാങ്ങി എന്ന് പറഞ്ഞ ആ നാവിന് പുരസ്കാരം കൊടുക്കണമെങ്കിൽ മനോരമയ്ക്കല്ലാതെ ഈ ലോകത്ത് ആർക്കും അതിന് കഴിയില്ല. മനോരമ എങ്ങനെയെങ്കിലും കോൺഗ്രസിനെ വീണുകിടക്കുന്ന അവസ്ഥയിൽ നിന്ന് പൊന്തിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ഈ വേലത്തരം വളരെ ദൗർഭാഗ്യകരമെന്നല്ലാതെ പറയാൻ പറ്റില്ല. ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ കാണുന്നവരെല്ലാം മണ്ടന്മാരാണെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? ആ മാമൻ മാപ്പിളയ്ക്ക് പിടിച്ച് രണ്ട് അവാർഡ് കൊടുത്തിരുന്നെങ്കിൽ കുറച്ചുകൂടി ആൾക്കാർക്കൊരു സ്വീകാര്യത വന്നേനെ. ഇത്തരം തൊലിക്കട്ടിയുള്ള പ്രകടനങ്ങൾ നടത്താൻ വേണ്ടി അവർ ശ്രമിക്കുമ്പോൾ അതിന് ഒരു എളുപ്പവും ഇല്ലാതിരുന്ന് ന്യായീകരിക്കുകയാണ് ഞങ്ങളല്ല തീരുമാനിച്ചത്. ഈ ന്യൂസ് മേക്കറായിട്ട് ആളെ തിരഞ്ഞെടുത്തത് നിങ്ങളാണല്ലോ, അത് ഇനിയിപ്പോ പ്രേക്ഷകരുടെ തലയിൽ വെക്കാൻ പറ്റുമോ? എന്നിരുന്നാലും ഈ പോയ വർഷത്തെ ഏറ്റവും വലിയ കോമഡി പീസിലുള്ള അവാർഡായിരിക്കണം സുധാകരന് കൊടുക്കേണ്ടത്. ആ തരത്തിലുള്ള ഇടപെടലുകളും അത്തരത്തിലുള്ള മണ്ടത്തരങ്ങളൊക്കെയാണ് അദ്ദേഹം ഈ കഴിഞ്ഞ കാലയളവിലെല്ലാം ചെയ്തു കൂട്ടിയത്. അദ്ദേഹത്തിന് ന്യൂസ് മേക്കർ അവാർഡ് കൊടുത്തിട്ട് വീരോദിവാസം മനോരമ പറയുകയാണ് ഞങ്ങളുടെ പ്രേക്ഷകരുടെ സെലക്ഷനാണെന്ന്. മനോരമയുടെ സെലക്ഷനൊക്കെ എല്ലാ കാലത്തും എന്താണെന്ന് ഈ നാടിനറിയാം. പിന്നെ രാഷ്ട്രീയം ഒളിച്ചു കടത്താൻ ശ്രമിക്കുമ്പോൾ കുറച്ചുകൂടെയൊക്കെ ഉളുപ്പ് വേണ്ടേ? നിങ്ങൾ ഇതിനേക്കാളും ആ ഫ്രാങ്കോ ബിഷപ്പിനെ വിളിച്ചു കൊടുത്തിരുന്നെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ സ്വീകാര്യത കിട്ടിയേനായിരുന്നല്ലോ. അതായത് പോയ വർഷത്തിൽ ഏറ്റവും മികച്ച പീഡന വീരനും വാർത്താ പ്രാധാന്യവും നേടി അദ്ദേഹത്തിന് ഒരു അവാർഡ് കൊടുത്തിരുന്നെങ്കിൽ ജസ്റ്റ് മിസ്സാണെന്ന് വേണം പറയാൻ. കാര്യം തീരുമാനമായതിനു ശേഷമാണ് അദ്ദേഹത്തെ കോടതി വെറുതെ വിട്ടത്. അപ്പോൾ മനോരമയുടെ അവാർഡ് ഫ്രാങ്കോ ബിഷപ്പിന് കൂടി അടുത്ത വർഷം കൊടുത്താൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. അല്ലാതെ ഈ അവാർഡിലേക്ക് എന്താണ് പറയേണ്ടത്? ഒരാൾക്ക് ഒരു അവാർഡ് കൊടുക്കുമ്പോൾ അതിന് ഒരു മിനിമം മാനദണ്ഡങ്ങളൊക്കെ വേണ്ടേ? എന്തൊരവസ്ഥയാണ്! മനോരമ പോലൊരു പത്രം വീക്ഷണം പൂട്ടിച്ചതിന് ശേഷം കോൺഗ്രസ് അങ്ങ് ഏറ്റെടുക്കുന്നതാണ് നല്ലത്. ആ രീതിയിലുള്ള പ്രവർത്തനങ്ങളൊക്കെ ഇങ്ങനെ പച്ചയായിട്ട് കാണിച്ചതിന് ശേഷം ഇത് പ്രേക്ഷകരുടെ തീരുമാനമെന്നൊക്കെ പറഞ്ഞാൽ മനോരമയാണോ പ്രേക്ഷകരുടെ വികാരം തീരുമാനിക്കുന്നത്? മനോരമ വോട്ടർമാരുടെ വികാരം തീരുമാനിച്ചത് 99 സീറ്റോടുകൂടി ഇപ്പോൾ രണ്ടാം തവണ പിണറായി അധികാരത്തിൽ ഇരിപ്പുണ്ട്. മനോരമയുടെ പ്രവചനങ്ങളും മനോരമ പ്രീ പോൾ സർവേയും പോസ്റ്റ് പോൾ സർവേയും എല്ലാം നടത്തി ഒരു ഉളുപ്പുമില്ലാതെ ഈ നാടിനോട് പറഞ്ഞതിന് ശേഷം ഇപ്പോഴും നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ ജനങ്ങളുടെ മുന്നിൽ ഇങ്ങനെ അഭിമുഖീകരിക്കാൻ കഴിയുന്നത്? ഒരുപാട് കാലമായില്ലേ നിങ്ങൾ ഇങ്ങനെ പൊതുജന മധ്യത്തിൽ അവഹേളിക്കപ്പെടാൻ തുടങ്ങിയിട്ട്, എന്നിട്ടും ഒരു ഉളുപ്പുമില്ല. ഇന്ന് പത്രത്തിന്റെയൊക്കെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇതിനൊക്കെ ഒരു തരത്തിലും ഡിമാൻഡ് ഇല്ലാത്തൊരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. ഈ പഴംപൊരി പുതിയാനും കൈ തുടയ്ക്കാനൊക്കെയാണ് ഹോട്ടൽ അല്ലെങ്കിൽ പലവ്യഞ്ജന കടകളിൽ സാധനം പുതിയാനൊക്കെയാണ് ഇപ്പോൾ ഇതിന്റെ ഒരു ഉപയോഗം എന്ന് പറഞ്ഞാൽ. എത്രപേർ വായിക്കുന്നുണ്ട് നിങ്ങളുടെ പത്രം? കുറെ പരസ്യവാചകങ്ങൾ അടിച്ചടക്കാൻ വേണ്ടി അല്ലാതെ എന്താണ് മനോരമയ്ക്ക് ഈ നാട്ടിൽ ജനങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ പറ്റുന്ന ഗുണമുള്ള കാര്യമെന്ന് ചോദിച്ചാൽ ഒരു ഉത്തരവുമില്ല. അതുകൊണ്ട് മനോരമയുടെ ഇപ്പോഴത്തെ അവാർഡ് ഈ വർഷത്തെ ഏറ്റവും വലിയ കോമഡി ആയിട്ടാണ് പൊതുജനം കാണുന്നത്. സുധാകരനെ പോലെ ഇത്തരത്തിൽ വിടുവായത്തരങ്ങളും മറ്റുള്ളവരെ അധിക്ഷേപിക്കുകയും ഒരു മുഖ്യമന്ത്രി ഉൾപ്പെടെ ജാതി പറഞ്ഞ് അധിക്ഷേപിച്ച വ്യക്തിക്ക് ഇതൊക്കെ കൊടുക്കാൻ നിങ്ങൾ തയ്യാറാകുന്നുണ്ടെങ്കിൽ, അയാളാണ് ഏറ്റവും വലിയ ന്യൂസ് മേക്കറാണെന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ,
അത് നിങ്ങളുടെ തലയ്ക്കുള്ളിൽ എന്തോ പ്രശ്നമുണ്ടെന്ന് ഈ നാട്ടുകാർ പറഞ്ഞു കഴിഞ്ഞാൽ കുറ്റം പറയാൻ പറ്റില്ല. മാമം മാപ്പിളയും ടീംസ് എല്ലാം ഇങ്ങനെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത് ഇത്തരത്തിൽ ആൾക്കാരുടെ മുന്നിൽ അവഹേളിക്കപ്പെട്ടുകൊണ്ടാകരുത്. ഈ പറയുന്ന ന്യൂസ് മേക്കർ ആയിട്ടുള്ള സുധാകരനെ കുറിച്ച് കുറച്ചു ദിവസം മുമ്പ് മനോരമയുടെ തന്നെ നേരെ ചൊവ്വ എന്നൊരു പരിപാടിയിലിരുന്നു സുധീരൻ പറഞ്ഞ വാചകങ്ങൾ എല്ലാവരും കേട്ടതാണ്. അതായത് ബി ജെ പിയിലേക്കൊക്കെ പോകാൻ നിൽക്കുന്ന ഒരു തരത്തിലും രാഷ്ട്രീയമായി ഒരു നെറുകേടില്ലാത്ത ഒരു വ്യക്തിയെ ഇത്തരത്തിൽ അവാർഡ് കൊടുത്ത് ആദരിച്ചിരുത്തുമ്പോൾ മനോരമ എന്ന പത്രം കൂടുതൽ ആൾക്കാർക്കിടയിൽ അവരുടെ മുഖം തുറന്നു കാട്ടുകയാണ് എന്നുള്ളതിനപ്പുറം മറ്റൊന്നും ഈ വിഷയത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നില്ല.